നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ഉൾക്കടൽ മത്സ്യബന്ധനം, മണൽ മോഷണം, അനധികൃത സ്ഥലങ്ങളിൽ മാലിന്യ തള്ളൽ അടക്കമുള്ള ഗുരുതര പാരിസ്ഥിതിക നിയമലംഘനങ്ങൾ നടത്തുന്ന പ്രവാസികൾക്കെതിരെ നടപടിയെടുക്കാൻ പരിസ്ഥിതി പബ്ലിക് അതോറിറ്റി ഉത്തരവിട്ടു. ആഭ്യന്തര മന്ത്രാലയമായി സഹകരിച്ച് പുറപ്പെടുവിച്ച സർക്കുലറിൽ പിടിക്കപ്പെടുന്ന വിദേശികളെ അറസ്റ്റ് ചെയ്യുന്നതിന് പുറമെ നാടുകടത്താനുള്ള വ്യവസ്ഥയുമുണ്ടെന്ന് കുവൈറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന ഏത് നിയമലംഘന കേസും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നും അതുവഴി പോലീസ് കുറ്റവാളികളെ പിടികൂടിയെന്നും നാടുകടത്തൽ നടപടികൾ പൂർത്തിയാക്കുന്നതുവരെ സെല്ലിൽ സൂക്ഷിക്കാൻ കഴിയുമെന്ന് ഇ പി ഐ ഡയറക്ടർ ഷെയ്ഖ് ഹമാദ് അൽ ഹമൂദ് അൽ സബ ഇൻസ്പെക്ടർമാർക്ക് അയച്ച സർക്കുലറിൽ പറയുന്നു. രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ ഈയടുത്ത് റിപ്പോർട്ട് ചെയ്ത ധാരാളം പരിസ്ഥിതി നിയമലംഘനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പരിസ്ഥിതി പബ്ലിക് അതോറിറ്റി ഇപ്പോൾ നടപടികൾ സജീവമാക്കിയത്. രാജ്യത്തെ പൊതു ബീച്ചുകളുടെ സൗന്ദര്യവൽക്കരണത്തിന് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടും അവ നടപ്പിലാക്കുന്നത് അനന്തമായി നീളുന്നത് ചോദ്യം ചെയ്ത് ഗവൺമെന്റ് പെർഫോമൻസ് ഫോളോ അപ്പ് ഏജൻസി നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ എന്നിവയുടെ ടെൻഡർ വൈകുന്നതിന് കാരണമായ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും എന്താണെന്ന് ഏജൻസി മുനിസിപ്പാലിറ്റികളോട് അന്വേഷിച്ചു. ഏജൻസിയുടെ ഡെപ്യൂട്ടി ഹെഡ് മിഷാൽ അൽബൈജാൻ മുനിസിപ്പാലിറ്റിക്ക് അയച്ച കത്തിൽ സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പ് ചുമതലയിൽ തങ്ങൾക്കുള്ള അധികാരങ്ങൾ ചൂണ്ടിക്കാട്ടി പദ്ധതി നടത്തിപ്പുകൾക്കായി രൂപപ്പെടുത്തിയ സമയക്രമങ്ങൾ അനുസരിച്ച് അവ നടപ്പിലാക്കുകയും പൂർത്തീകരിക്കുകയും വേണം. പദ്ധതിയുടെ കാലതാമസത്തിന് കാരണമായ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും എന്നിവ അടക്കമുള്ള വിശദാംശങ്ങൾ ഏജൻസി അന്വേഷിക്കുന്നുണ്ട്. സ്വകാര്യ സ്കൂളിൽ 2022-2023 അധ്യയന വർഷത്തെ ക്ലാസുകൾ ഓഗസ്റ്റ് 21 ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രവർത്തന സമയത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് സാധാരണ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പുനരാരംഭം കുറിക്കുന്നത്. വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 28 ഞായറാഴ്ച മുതൽ ബാച്ചുകളായി സ്കൂളുകൾ ആരംഭിക്കും. തുടർന്ന് ഓഗസ്റ്റ് 30 ചൊവ്വാഴ്ചയും അടുത്ത ആഴ്ച മറ്റൊരു ബാച്ചും സെപ്റ്റംബർ 4 ആരംഭിക്കും. അതേസമയം സ്വകാര്യ സ്കൂളിലെ ട്യൂഷൻ ഫീസിൽ വർധന ഉണ്ടായില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. എന്നാൽ വിദ്യാഭ്യാസ മേഖലയുടെ മാനവശേഷിയുടെ വലിയ കുറവ് നേരിടുന്നതെന്ന് സ്വകാര്യ സ്കൂൾ യൂണിയൻ പ്രസിഡന്റ് നൗറ അൽ ഗാനിം പറഞ്ഞു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ ജീവനക്കാർക്ക് അവരുടെ കുടുംബങ്ങളെ കൊണ്ടുവരുന്നതിനും വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള പ്രക്രിയ സുഗമമാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അപകട സ്ഥലത്ത് വെച്ച മരണപ്പെട്ടയാളുടെ വീഡിയോ ചിത്രീകരിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. മരിച്ചവരുടെ വിശുദ്ധി ലംഘിക്കുന്നതിനാൽ നിയമപ്രകാരം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. തേർഡ് റിംഗ് റോഡിൽ നടന്ന വാഹനാപകടത്തിന്റെ വീഡിയോ ക്ലിപ്പ് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തയാളെ ആഭ്യന്തര മന്ത്രാലയം വിളിച്ചുവരുത്തുകയും ചെയ്തു. നിയമലംഘനങ്ങൾ ഒഴിവാക്കുന്നതിനും ഇത്തരം ക്ലിപ്പുകൾ പ്രചരിപ്പിക്കാതെയും പ്രസിദ്ധീകരിക്കാതെയും പൊതു ധാർമ്മികത പാലിക്കാനും ജനങ്ങളുടെ അന്തസ്സ് സംരക്ഷിക്കാനും ആഭ്യന്തര മന്ത്രാലയം സ്വദേശികളോടും വിദേശികളോടും അഭ്യർത്ഥിച്ചു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കനത്ത മഴയും വെള്ളപ്പൊക്കവും കൂടുതൽ തീവ്രമാണെന്ന് കുവൈറ്റ് സൊസൈറ്റി ഫോർ എൻവയറോൺമെന്റ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം ആൻഡ് ആക്ടിവിറ്റി ഫാം ഡയറക്ടർ ജെന്നാൻ ബെസാദ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കനത്ത മഴ കൂടുതൽ നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. വിവിധ സീസണുകളിൽ ലോകത്ത് കൂടുതൽ തീവ്രമായ പ്രതിഭാസങ്ങളാണ് സംഭവിക്കുന്നത്. ചുഴലിക്കാറ്റുകളുടെ എണ്ണം തീവ്രതയും നിയന്ത്രിക്കാൻ പ്രയാസമാണെന്നും ജെന്നാൻ പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പാരിസ്ഥിതികമായ പ്രതികൂല പ്രത്യാഘാതങ്ങളും മഴയുടെ തീവ്രതയും കുറയ്ക്കാനുള്ള നടപടികൾ തയ്യാറാക്കണം. കനത്ത മഴയെ തുടർന്ന് അറേബ്യൻ ഗൾഫിലെ പ്രത്യേക പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കമുണ്ടായത് ഭാവിയിൽ പതിവായി മാറിയേക്കാം. മനുഷ്യഹരിത ഗ്രഹവാദങ്ങൾ പുറന്നുള്ളത് കൊണ്ടുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് കാരണമെന്ന് അവർ കൂട്ടിച്ചേർത്തു. കോവിഡ് മഹാമാരിയുടെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് കരകയറി സാധാരണ ജീവിതത്തിലേക്ക് കടന്നതോടെ കുവൈറ്റിലെ ഗൾഫ് സഹകരണ കൗൺസിലിലെ രാജ്യങ്ങളുടെയും ലേബർ മാർക്കറ്റ് ശ്രദ്ധേയമായ തിരിച്ചുവരവ് നടത്തുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണമയക്കൽ 2020 താരതമ്യപ്പെടുത്തുമ്പോൾ വർധനവുണ്ടായിട്ടുണ്ട്. സഹകരണ കൗൺസിലിലെ ജനറൽ സെക്രട്ടേറിയറ്റ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗൾഫ് സ്റ്റാറ്റസ്റ്റിക്സ് സെന്റർ പുറത്തുവിട്ട കണക്കിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിലാളികൾ കഴിഞ്ഞ വർഷം വഹിച്ചത് $127.2 ബില്യൺ ആണെന്ന് ഗൾഫ് സ്റ്റാറ്റസ്റ്റിക്സ് സെന്ററിലെ ജൂലൈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2020 $116.5 ബില്യൺ മാത്രമായിരുന്നു. തുടർച്ചയായ 4 വർഷം പണമയക്കലിന് കുറവ് വന്നതിന് ശേഷം 2021 9.2% വർധനവാണ് വന്നിട്ടുള്ളത്. കുവൈറ്റ് തൊഴിൽ വിപണിയിൽ 6.1% വളർച്ചയോടെ 3rd സ്ഥാനത്താണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുവൈറ്റിൽ നിന്നുള്ള തൊഴിലാളികൾ 2021 അയച്ചത് $18.3 ബില്യൺ ആണ്. മയക്കുമരുന്ന് കേസിൽ 3 പ്രവാസികൾക്ക് വധശിക്ഷ വിധിച്ച കുവൈറ്റ് ക്രിമിനൽ കോടതി. കടൽ മാർഗം 169 കിലോഗ്രാം ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന 3 ഇറാനികൾക്കാണ് ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചത്. ഇത്രയും വലിയ മയക്കുമരുന്ന് കൊണ്ടുവന്നത് തങ്ങളാണെന്ന ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചിരുന്നു. ഇതേ തുടർന്നുള്ള വിചാരണക്കൊടുവിലാണ് കോടതി വധശിക്ഷ വിധിച്ചത്. കുവൈറ്റിൽ ഓഗസ്റ്റ് 1 മുതൽ ചെമ്മീൻ മത്സ്യബന്ധന സീസൺ ആരംഭിക്കുമെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കെഡിക്ക് ₹256.41. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 17 കെഡി 550 ഫിൽസ്, 1 ഗ്രാം 22 കാരറ്റ് 16 കെഡി 850 ഫിൽസ്.
ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.